ബഹുമാനപ്പെട്ട സ്പീക്കർ യുഡിഎഫും ബിജെപിയും സംയുക്തമായി അണിനിരന്ന ഒരു അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ചയുടെ ഭാഗമാണ് ഇപ്പോൾ നമ്മൾ ഇവിടെ കണ്ടത്. ബാബറി മസ്ജിദിന്റെ മിനാരങ്ങളെ കാത്തു സംരക്ഷിക്കാൻ ഇന്ത്യൻ മതനിരപേക്ഷതയ്ക്ക് കാവലാളായി നിന്ന വി പി സിംഗിന്റെ മതനിരപേക്ഷ ഗവൺമെന്റിനെ സംഘപരിവാരത്തോടൊപ്പം തോളോട് തോൾ ചേർന്ന് വലിച്ചു താഴെയിട്ട ആ ഭൂതകാല അനുഭവത്തിന്റെ ഹാങ് ഓവറിൽ നിന്നിനിയും കേരളത്തിലെ കോൺഗ്രസും മാറിയിട്ടില്ല എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ അവിശ്വാസ പ്രമേയ ചർച്ചയും. കേരളത്തിൽ ഒരു ഇടതുവിരുദ്ധ ദുഷ്ടസഖ്യം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ജനവിരുദ്ധ പ്രതിപക്ഷം മാത്രമല്ല, ആ പ്രതിപക്ഷത്തിന്റെ അസത്യ ജൽപ്പനങ്ങളെ അച്ചടിപക്ഷി പുരട്ടിയും ദൃശ്യചാരുത നൽകിയും വിശുദ്ധ സത്യമാക്കാൻ അധിക സമയ ജോലി ചെയ്യുന്ന കുത്തക മാധ്യമങ്ങളുമായി ചേർന്നുള്ളതാണ് ആ അവിശുദ്ധ സഖ്യം. അവരുടെ മഴ പോലെ പെയ്തിറങ്ങുന്ന വിഷം പുരട്ടിയിട്ടുള്ള നുണകളെ ജനങ്ങളുടെ മുൻപാകെ തുറന്നു കാണിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ച ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയോ അവിശ്വാസ പ്രമേയ ചർച്ചകൾ ചരിത്രത്തിൽ കണ്ടിട്ടുണ്ട്. നല്ല നിലയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പ്രാപ്തിയുള്ള കാര്യരുമ്പിന്റെ കാഠിന്യത്തോടെ ലക്ഷ്യവേദിയായ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയുന്ന ബഹുമാന്യനായ പ്രമേയാവതാരകന്റെ ഇന്നത്തെ അവിശ്വാസ പ്രമേയം എന്തേ ഇങ്ങനെ നനഞ്ഞ പടക്കമായി മാറി, എന്തേ ഇങ്ങനെ ദുർബലമായി പോയി? എല്ലാം അതിലുണ്ട്, മുൻപ് സംസാരിച്ചവർ പറഞ്ഞിട്ടുമുണ്ട്. എനിക്കൊന്നേ സൂചിപ്പിക്കാനുള്ളൂ, ഈ അവിശ്വാസ പ്രമേയം പരാജയപ്പെട്ടു പോകുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല. പരാജയപ്പെടാൻ വേണ്ടി മാത്രമുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നവരായി നിങ്ങൾ മാറിയതുകൊണ്ട് നിങ്ങൾക്ക് നാണക്കേട് അനുഭവപ്പെടുകയുമില്ല. പക്ഷേ ഡൽഹിയിൽ ഒരു അവിശ്വാസ പ്രമേയം ഇപ്പോൾ നടക്കുന്നുണ്ട്. സോണിയാഗാന്ധിയിലുള്ള അവിശ്വാസം പ്രകടിപ്പിക്കുന്നു, അതിന് തെരുവിൽ അടിപിടിയായി കഴിഞ്ഞിരിക്കുന്നു. ആ അവിശ്വാസം പാസ്സാകാൻ സാധ്യതയുണ്ട് എന്ന് നിങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്താൻ മാത്രം ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ പ്രമേയ അവതാരകൻ മുൻ യു ഡി എഫ് ഗവൺമെന്റിന്റെ അവസാന കാലഘട്ടത്തിലെ നടപടികളെ സംബന്ധിച്ച് പരാമർശിച്ചുകൊണ്ട് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടി കൊള്ള, അതായിരുന്നു വാക്ക്. പക്ഷേ ഈ അവിശ്വാസ പ്രമേയ അവതരണത്തിൽ പോലും എൽ ഡി എഫ് ഗവൺമെന്റിനെതിരെ അദ്ദേഹം അങ്ങനെ ഒരു വാക്കുപയോഗിച്ചില്ല. ബഹുമാന്യനായ പറവൂർ അംഗത്തിനറിയാം, എൽ ഡി എഫ് യു ഡി എഫിനെ പോലെയല്ല, തീവെട്ടിക്കൊള്ള എന്ന വാക്ക് യു ഡി എഫിനെ ചേരൂ, എൽ ഡി എഫിന് ചേരില്ല. ആ തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ അങ്ങ് അത്തരം യു ഡി എഫിന് ചേർത്തിക്കൊടുത്ത വിശേഷണങ്ങൾ ഞങ്ങളുടെ നേരെ ഉപയോഗിക്കാത്തതിൽ അങ്ങയോടുള്ള നന്ദി ഈ ഘട്ടത്തിൽ ഞാൻ രേഖപ്പെടുത്തുകയാണ്. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ അങ്ങ് മന്ത്രിയാവുന്നതിന് മുൻപ് കേരള പഞ്ചായത്ത് എംപ്ലോയീസ് ഓർഗനൈസേഷന്റെ കേരള സംസ്ഥാന സമ്മേളനം പാലക്കാട് നടക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസംഗിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു വാചകമുണ്ട്. അതിങ്ങനെയായിരുന്നു, കേരള സംസ്ഥാനത്തിന്ന് അഴിമതി കൊടികുത്തി വാഴുന്നു. ഈ കോവിഡ് കാലത്ത് ദിവസം 3 നേരം വാർത്താ സമ്മേളനം നടത്തിയിട്ടും ഒരുപാട് ആരോപണങ്ങൾ ഉയർത്തിയിട്ടും ഈ ഗവൺമെന്റിനെതിരെ അങ്ങനെ ഒരു വാചകം അങ്ങ് ഉപയോഗിച്ചില്ല. അങ്ങേക്കറിയാം യു ഡി എഫ് ഗവൺമെന്റിന്റെ കാലത്തേതുപോലെ അഴിമതി കൊടികുത്തി വാഴുന്ന ഒരു ഘട്ടമല്ല ഇത്, അത് പറയാൻ പാടില്ല എന്ന് അങ്ങേക്കറിയാം. അങ്ങനെ ഉപയോഗിക്കാതിരുന്നതിന് അങ്ങയോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. കെ പി സി സിയുടെ മുൻ പ്രസിഡന്റ് ബഹുമാന്യനായ ശ്രീ വി എം സുധീരൻ ആ കാലത്ത് മാധ്യമങ്ങളുടെ മുൻപാകെ പറഞ്ഞൊരു വാചകമുണ്ട്. അതിങ്ങനെയായിരുന്നു, കേരളം മാഫിയ രാജിലേക്ക് പോകുന്നു. അദ്ദേഹം ഇപ്പോൾ ഒരുപാട് വിമർശനം ഉയർത്തുന്നുവെങ്കിലും ഈ വാചകം ഉപയോഗിച്ചിട്ടില്ല. എൽ ഡി എഫും യു ഡി എഫും രണ്ടും രണ്ടാണെന്നും നിങ്ങളുടെ കാലത്ത് നിങ്ങൾ തന്നെ ഉയർത്തിയ വിശേഷണങ്ങൾ ഈ ഗവൺമെന്റിന് ചേരില്ലെന്നും തിരിച്ചറിയുന്ന നിങ്ങളോടുള്ള നന്ദി പറയാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇതിന്റെ ആദ്യ ഭാഗം ഉപയോഗപ്പെടുത്തുന്നത്. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ ഗവൺമെന്റിന്റെ കാലഘട്ടത്തിൽ, ഓർക്കുന്നില്ലേ? 2013 സെപ്റ്റംബർ മാസം 7-ാം തീയതി ഡി ജി പി ആയിരുന്ന ബാലസുബ്രഹ്മണ്യം ഒരു റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിലെ വാചകം എന്തായിരുന്നു? മന്ത്രിമാരുടെ ഓഫീസുകൾ കുറ്റവാളികളുടെ താവളമായി മാറുന്നു എന്നായിരുന്നു. ഈ ഗവൺമെന്റിനെ കുറിച്ചല്ല, നിങ്ങളുടെ ഗവൺമെന്റിനെ കുറിച്ച് നിങ്ങളുടെ ഡി ജി പി തന്ന റിപ്പോർട്ട്. അതുപോലെ തന്നെ സോളാർ കേസിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി കേരള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചൂണ്ടി പറഞ്ഞത് എന്താണ്? കുറ്റവാളികളുടെ താവളമായി മാറിയോ ഈ ഓഫീസ് എന്നാണ് ചോദിച്ചത്. കടകംപള്ളി ഭൂമിയിടപാടിൽ വിവാദ പുരുഷനായി മാറിയ അന്നത്തെ മുഖ്യമന്ത്രിയുടെ ഗൺമാനെ ചൂണ്ടി എന്നാണ് പറഞ്ഞത്? ഇദ്ദേഹമാണോ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നാണ് പറഞ്ഞത്? ഓർമ്മിപ്പിക്കേണ്ടി വരുന്നത് നിങ്ങൾ ആവശ്യപ്പെട്ടത് കൊണ്ടാണ്, ഞങ്ങൾ ഇതൊന്നും വലിച്ചു പുറത്തിടാൻ ആഗ്രഹിച്ചതല്ല. നിങ്ങളായി ഒരു അവസരം ഉണ്ടാക്കി തന്നു, അപ്പൊ ഞങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് മാത്രമേ ഉള്ളൂ. വഴിയെ പോയവൻ മുഖ്യമന്ത്രിയുടെ കസേരയിൽ കയറിയിരുന്ന് നിരങ്ങിയ കാലമല്ല ഇന്ന് കേരളത്തിൽ ഉള്ളത് എന്ന് നിങ്ങൾ ശരിയായിട്ട് തിരിച്ചറിയണം. എത്ര അഴിമതി കേസുകൾ നിൽക്കുന്നു? ടൈറ്റാനിയം കേസ് പോയോ? പാനോയിൽ കേസ്? ബഹുമാന്യനായ പിറവം അംഗം ഒന്ന് ശ്രദ്ധിക്കണം, അങ്ങ് നേരത്തെ പ്രസംഗിച്ചല്ലോ. അഭിവന്ദ്യനായ അങ്ങയുടെ പിതാവ് ഉയർത്തിയ കോടാനുകോടിയുടെ അഴിമതി, സൈൻ ബോർഡ് അഴിമതി ഓർമ്മയില്ലേ? ഈ അഴിമതി കേസുകളെല്ലാം പോയെന്ന് കരുതരുത്.
ഒരടിമതി കേസ് അതിന്റെ നടപടികൾ പൂർത്തീകരിച്ച് അവസാന ഘട്ടത്തിലെത്താൻ 33 കൊല്ലം വരെ എടുത്തേക്കുമെന്ന് ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രിയുടെ മറുപടി എന്റെ കയ്യിലുണ്ട് എല്ലാം വരാനിരിക്കുന്നു ജയിലിലേക്കുള്ള യാത്രയല്ല യുഡിഎഫ് ഘോഷയാത്രയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ചയാണ് വരാൻ പോകുന്നത് കള്ളസാമിക്കും തോട്ടമുടമയ്ക്കും മാഫിയ സംഘ തലവരും കേരളം പതിച്ചു കൊടുക്കാൻ ഉത്തരവിൽ ഒപ്പിടുമ്പോൾ ബഹുമാന്യനായ മുൻ മുഖ്യമന്ത്രി അങ്ങയുടെ കൈ വിറച്ചിട്ടില്ലല്ലോ അത് കണ്ടു വളർന്നതാണ് ഈ കേരളത്തിലെ ജനങ്ങൾ ഈ വഞ്ചക വലതുപക്ഷത്തെ ആ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ ജനങ്ങൾ പ്രബുദ്ധ കേരള രാഷ്ട്രീയത്തിന്റെ പുറംപോക്കിലേക്ക് വലിച്ചെറിഞ്ഞത് ഞങ്ങളെ അധികാരത്തിലേക്ക് കൊണ്ടുവന്നത് കേരളത്തിലെ നിസ്വരായ ജനങ്ങളാണ് പാവപ്പെട്ട മനുഷ്യരാണ് നിങ്ങളുടെ കുറ്റകൃത്യങ്ങൾ കണ്ട് പൊറുതിമുട്ടിയ ജനതയാണ് അവരോടാണ് ഞങ്ങൾക്ക് പ്രതിബദ്ധത അവരോടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താനുള്ളത് ആ ജനത്തോടുള്ള പ്രതിബദ്ധത ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത് എന്തെല്ലാം കെടുതികൾ നേരിടേണ്ടി വന്നു നീപ്പയും ഓക്കിയും കൊറോണയും പ്രളയവും എല്ലാം ഈ നാടിനെ വേട്ടയാടിയപ്പോ ലോകത്തിലെ വൻശക്തികൾ പോലും വീണുപോകുന്ന വെല്ലുവിളികളുടെ മുൻപിൽ ചലിപ്പിക്കാനാവാത്ത മഹാപർവ്വതത്തെ പോലെ പ്രതിരോധത്തിന്റെ മഹാശൃംഖലപ്പെടുത്തുയർത്തി ഈ കേരളത്തെ മുൻപോട്ട് നയിച്ച കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും കരുത്തരായ മുഖ്യമന്ത്രിയെ നിങ്ങളിപ്പോ എന്ത് ചെയ്യാനാ ശ്രമിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ നെറുകയിലേക്ക് അദ്ദേഹം വളർന്നു വന്ന കാലത്ത് തന്നെ അദ്ദേഹത്തിന്റെ പ്രാണനെടുക്കാൻ കൊലയാളിക്ക് തോക്കും പണവും കൊടുത്തയച്ചത് നിങ്ങളുടെ നേതാവായിരുന്നില്ലേ അങ്ങനെ പ്രാണനെടുക്കാൻ നോക്കിയിട്ട് നടക്കാതെ അപ്രതിരോധനായ നേതാവായി വളർന്നപ്പോ ഇപ്പോ അധിക്ഷേപങ്ങൾ കൊണ്ട് ദുരാരോപണങ്ങൾ കൊണ്ട് പ്രഭകെടുത്താൻ കഴിയുമെന്ന് നിങ്ങൾ നോക്കുകയാണ് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല എന്തെല്ലാം പുകപറകൾ സൃഷ്ടിച്ചു പി എസ് സിയെ കുറിച്ച് അല്ലേ ഇവിടെ മുൻപ് സംസാരിച്ച അംഗം ചില കാര്യങ്ങൾ സൂചിപ്പിച്ചല്ലോ 2012 പി എസ് സി പരീക്ഷയുടെ ചോദ്യ പേപ്പർ വിൽപ്പനയ്ക്ക് എന്നൊരു വാർത്ത കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നു ആ വാർത്തയുടെ മുന്നിൽ ഞങ്ങളാരും ആ ഭരണഘടനാ സ്ഥാപനത്തിന്റെ വിശ്വാസ്യത തകർക്കുന്ന നടപടികളിലേക്കോ ആരോപണങ്ങളിലേക്കോ പോയില്ല മാന്യതയുടെ രാഷ്ട്രീയം എന്തെന്ന് കണ്ടു പഠിക്കണം നിങ്ങൾ മറന്നു പോകരുത് നിങ്ങൾ എന്നാൽ 2019 ജൂലൈ 1 കെ എ പി 4 റാങ്ക് ലിസ്റ്റ് വന്നപ്പോ ഒരു കോപ്പിയടി ആരോപണം വന്നപ്പോ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തത് ആ സ്ഥാപനത്തെ തകർക്കാൻ നോക്കിയില്ലേ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവേ 18/7/2019 ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലുള്ള ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അങ്ങ് പറഞ്ഞു ഈ റാങ്ക് ലിസ്റ്റ് റദ്ദാക്കണം പറഞ്ഞല്ലോ കഴിഞ്ഞ ജൂൺ 30 ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിഞ്ഞപ്പോ അന്ന് നിങ്ങൾ പറഞ്ഞു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി നീട്ടണം റദ്ദാക്കണമെന്ന് പറഞ്ഞതും നിങ്ങൾ നീട്ടണമെന്ന് പറഞ്ഞതും നിങ്ങൾ ആരാണ് നിങ്ങളെ കൊണ്ടിങ്ങനെ നിങ്ങളെ ഇങ്ങനെ അപഹാസനാക്കി മാറ്റുന്നത് എന്ന് നിങ്ങൾ ആലോചിക്കണം കേന്ദ്രം ഒഴിവുകൾ നിരത്താത്തതിനെ കുറിച്ച് ഇവിടെ പാലക്കാട് അംഗത്തിന് പരാതിയില്ല യൂത്ത് കോൺഗ്രസിന് പരാതിയില്ല 8 ലക്ഷം ഒഴിവുകൾ ഒഴിവാക്കുന്നതിനെ കുറിച്ച് പരാതിയില്ല ഞാനൊരു കാര്യം ഓർമ്മപ്പെടുത്താം നിങ്ങൾ ഭരിക്കുമ്പോ ഈ കേരളത്തിൽ നിയമന നിരോധനം ഉണ്ടായിരുന്നു ആ നിയമന നിരോധനത്തിനെതിരെ സമരം നടന്നു ഇന്നത്തെ ചീഫ് വിപ്പ് സഖാവ് കെ രാജനും ഞാനും എല്ലാം ഉൾപ്പെടെ ഈ സഭയിലിരിക്കുന്ന യുവജനാംഗങ്ങൾ ടി വി രാജേഷും ഷംസീറും എല്ലാം ഉൾപ്പെടെയുള്ളവർ കേരളത്തിന്റെ തെരുവുകളിൽ പലയിടത്തും ഭരണകൂടത്തിന്റെ മർദ്ദനം ഏറ്റുവാങ്ങിയവരാണ് ഈ സെക്രട്ടേറിയറ്റിന്റെ മുൻപിൽ ഞാനും രാജനും അടക്കമുള്ളവർ നിരാഹാര സത്യാഗ്രഹം നടത്തി യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനും ഒരു മണിക്കൂർ നിരാഹാരം കിടക്കേണ്ടി വന്നിട്ടില്ല ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോ ഒരു രോമത്തിന് പോറലേറ്റിട്ടില്ല എന്താ നിയമനത്തിന്റെ സ്ഥിതി 123,104 പേരെയാണ് നിങ്ങൾ 5 കൊല്ലം കൊണ്ട് നിയമിച്ചത് പി എസ് സിയിൽ 141,615 പേരെ എൽ ഡി എഫ് നിയമിച്ച് കഴിഞ്ഞു 4 കൊല്ലം കൊണ്ട് എൽ പി എസ് എൽ പി സ്കൂളിൽ അധ്യാപകരായി 1,630 പേരെയാണ് നിങ്ങൾ നിയമിച്ചത് 7,322 പേരെ ഞങ്ങൾ നിയമിച്ചു യു പി എസ് 802 പേരെ നിങ്ങൾ നിയമിച്ചു 4,446 പേരെ ഞങ്ങൾ നിയമിച്ചു സ്റ്റാഫ് നഴ്സായി 2,532 പേർ നിങ്ങളുടെ കാലത്ത് 5,807 പേർ ഈ കാലത്ത് പോലീസ് സേനയിൽ 4,796 നിങ്ങളുടെ കാലത്ത് 11,268 ഞങ്ങളുടെ കാലത്ത് എംപ്ലോയ്മെന്റ് എക്സഞ്ച് വഴിയുള്ള താൽക്കാലിക നിയമനം 51,648 നിങ്ങളുടെ കാലത്ത് എൽ ഡി എഫ് ഗവൺമെന്റ് ഈ 4 കൊല്ലത്തിനുള്ളിൽ 82,577 കണക്കുകൾ കഥ പറയട്ടെ നിങ്ങൾ 4 മാധ്യമങ്ങൾ കൂടെയുണ്ടെന്ന് കരുതി കേരളീയ മനസാക്ഷിയെ മുഴുവൻ ഇരുട്ടിൽ നിർത്താമെന്ന് കരുതുന്നു നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാമെന്ന് കരുതുന്നു ഇതൊക്കെ പൊളിക്കാൻ ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് തന്നതിൽ നന്ദിയുണ്ട് ഞങ്ങൾക്ക് സി എം ഡി ആർ എഫ് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ആശ്വാസം നിങ്ങളുടെ 5 കൊല്ലം കൊണ്ട് നിങ്ങൾ കൊടുത്തത് 651 കോടി ഈ 4 കൊല്ലം കൊണ്ട് 5,100 കോടി കൊടുത്തു ഈ ഗവൺമെന്റ് കേരളം വിലയിരുത്തട്ടെ പ്രബുദ്ധ കേരളം ചെവി തുറന്ന് കേൾക്കട്ടെ കാണട്ടെ ഈ വ്യത്യാസം ഇവിടെ ജനസമ്പർക്ക പരിപാടി നടത്തിയല്ലോ 100 കോടിയാണ് വിതരണം ചെയ്തത് പാവപ്പെട്ട രോഗിയുടെ എക്സ്റേ ഫിലിം എടുത്ത് മുൻ മുഖ്യമന്ത്രി പരിശോധിച്ച് മരുന്ന് കുറപ്പെടുത്തിയ ആ ജനസമ്പർക്കത്തിന് നിങ്ങൾ ചെലവഴിച്ചത് 20
23 കോടി രൂപ പരസ്യം കൊടുത്ത് 100 കോടി വിതരണം ചെയ്ത അധമരല്ലേ അന്നത്തെ ഭരണപക്ഷം? ഇത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയുന്നില്ലേ? ഇപ്പോ വന്നിട്ടുള്ള മാറ്റം കേരളത്തിലെ ജനങ്ങൾക്കറിയില്ലേ? സ്കൂളുകളുടെ മാറ്റം, എല്ലാ ക്ലാസ് മുറിയും ഹൈടെക് ആവുന്നു. നമ്മുടെ മാറ്റം ഉൾക്കൊണ്ട് 5 ലക്ഷം കുട്ടികൾ പുതുതായി അൺഎയ്ഡഡ് സ്കൂളിൽ നിന്ന് ഗവൺമെന്റ് സ്കൂളിലേക്ക് വരുന്നു. നദികൾ പുനർജ്ജരിക്കുന്നു. 1 ലക്ഷം മെട്രിക് ടൺ പച്ചക്കറി കൂടുതലായി ഉൽപ്പാദിപ്പിക്കുന്നു. 1.5 ലക്ഷം കിഴങ്ങുവർഗ്ഗങ്ങളുടെ ഉൽപാദനം നടക്കുന്നു. 33,645 ഹെക്ടർ തരിശുനിലം കൃഷി ചെയ്യുന്നു. ഇതെല്ലാം ഈ നാട്ടിൽ വരുന്ന മാറ്റമാണ്. സപ്ലൈകോയിലെ അവശ്യ വസ്തുക്കളുടെ വില കൂട്ടില്ല എന്ന് ഞങ്ങൾ വാക്കു പറഞ്ഞിരുന്നു 4 കൊല്ലം മുമ്പ്. ഇപ്പൊ ഞങ്ങൾ പറയുന്നു 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ ഉള്ളതിൽ നിന്ന് 1 പൈസ ഏതെങ്കിലും ഒരു നിത്യോപയോഗ സാധനത്തിന്റെ വില കൂടിയിട്ടുണ്ടോ? ഇങ്ങനെയല്ലേ ഒരു ഗവൺമെന്റ് പൊതുവിപണിയിൽ ഇടപെടേണ്ടത്, മുൻപോട്ട് പോകേണ്ടത്? കോവിഡ് എന്ന മഹാമാരിയുടെ മുൻപിൽ ലോകം തുറങ്ങിച്ചു നിൽക്കുമ്പോ നമ്മൾ ആവേശ ആത്മാഭിമാനം ഉയർത്തിപ്പിടിച്ച് ലോകത്തിന്റെ മുൻപിൽ അഭിമാനത്തോടെ നിൽക്കുന്നു. നമ്മൾ വിജയകരമായി കോവിഡിനോട് പൊരുതി നിൽക്കുന്നു. ആരും പട്ടിണിയിലാകാതിരിക്കാൻ അവരുടെ വീടുകളിലേക്ക് ഭക്ഷ്യധാന്യവുമായി ഈ ഗവൺമെന്റ് കടന്നു ചെല്ലുന്നു. കേരളത്തിലെ ജനങ്ങൾ പറയുന്നു, ഏതു കെടുതിയും വരട്ടെ ഞങ്ങളെ കാക്കാൻ പിണറായിയുണ്ട് എന്ന് പറയുന്ന ഒരു രീതിയിൽ കേരളം മാറുന്നു. അത് നിങ്ങൾക്ക് സഹിക്കുന്നില്ല. നിങ്ങൾ കരുതി ലോക്സഭാ തെരഞ്ഞെടുപ്പിലേതുപോലെ നിങ്ങൾക്ക് നല്ല പിന്തുണയുണ്ടെന്ന്. ആ കണക്ക് കൂട്ടൽ തെറ്റിച്ചു. കോന്നി, വട്ടിയൂർക്കാവ്, പാല അടിപതറി വീഴുന്നു. ജനങ്ങൾ മാറി ചിന്തിക്കുന്നു. ഏഷ്യാനെറ്റ് എന്ന ഞങ്ങളെ എതിർക്കുന്ന ചാനൽ സർവേ നടത്തി പറയുന്നു, ഈ സർക്കാർ വീണ്ടും വരും, പ്രതിപക്ഷ നേതാവിന് 2% പിന്തുണയേ ഉള്ളൂ. അവിടെ കാലിടറി, കാലിളകി, സ്ഥലജല വിഭ്രാന്തിയായി. നിങ്ങളുടെ മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി ചാനലിലിരുന്ന് പറഞ്ഞു, ഒരു പ്രളയം വരാനിരിക്കുന്നു, അത് കഴിഞ്ഞാൽ വരൾച്ച വരും. അല്ലെ, ദുരന്തങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ച് ആയിരങ്ങൾ പിഴഞ്ഞു വീണ് മരിക്കുന്ന കേരളത്തിന്റെ തെരുവുകളെ സ്വപ്നം കണ്ടുകൊണ്ട് ആ ശവശരീരങ്ങൾ കളയിലൂടെ അധികാരത്തിലേക്ക് കടന്നു വരാനുള്ള ഒരു മാർഗം തെളിയും. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല. ഒരു മാർഗം തെളിഞ്ഞു വരും എന്ന് പ്രതീക്ഷിക്കുന്ന കഴുകന്മാരായി നിങ്ങൾ മാറി. അവസാനം നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാനാവില്ലെന്ന് കണ്ടപ്പോ നിങ്ങൾ SDPIയുമായി സഖ്യമുണ്ടാക്കാൻ ആരോപിച്ചു, വെൽഫെയർ പാർട്ടിയുമായി സഖ്യമുണ്ടാക്കാൻ ആരോപിച്ചു. എന്തെല്ലാം വിഡ്ഢിത്തങ്ങൾ നിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചു. സാർ, ഇവിടെ ഞാൻ ഈ കാണിക്കുന്ന രേഖ ഡിസാസ്റ്റർ SDMA മുഖ്യമന്ത്രിയാണ് ചെയർമാൻ, വൈസ് ചെയർമാൻ നമ്മളുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. SDMAയുടെ ഒരു അവരുടെ ഓർഡർ ഉത്തരവാണ് സാർ. ആ ഉത്തരവിനകത്ത് അവർ പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്രളയം വരാൻ പോകുന്നു എന്ന് തന്നെയാണ് സാറ്. മാത്രമല്ല, ഇവര് ഇത് വന്നിരിക്കുന്നത് മെയ് മാസം 9-ാം തീയതി. ഈ ഉത്തരവിന്റെ ഡേറ്റ് മെയ് മാസം 9-ാം തീയതി, ഗവൺമെന്റ് ഓർഡറിന്റെ മെയ് മാസം 9-ാം തീയതി. സാർ, മെയ് മാസം 9-ാം തീയതി വന്ന ഒരു കാര്യത്തെ കുറിച്ച് ബഹളമുണ്ടാക്കാതെ, മെയ് മാസം 9-ാം തീയതി വന്ന ഒരു കാര്യം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിലുള്ള യോഗത്തിൽ എടുത്ത തീരുമാനം മെയ് മാസം അവസാനം ഞാൻ ചോദിച്ചാൽ ഞാനാണോ കുറ്റക്കാരൻ? ചോദിക്കേണ്ടത് അവിടെയല്ലേ? ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോടല്ലേ? എന്നോടല്ലല്ലോ, എന്നോടല്ലല്ലോ ചോദിക്കേണ്ടത്. സാർ, SDMAയുടെ ഈ ഉത്തരവ് എന്റെ കയ്യിലിരിക്കുമ്പോ ഈ ഉത്തരവ് ഞാൻ ചോദിച്ചു, ഇതാണ് കാര്യം. സാർ, ഇത് അംഗീകാരങ്ങളിൽ രേഖയിൽ പറയൂ പ്ലീസ്. സാർ, ഇങ്ങനെ വസ്തുതാവിരുദ്ധമായ കാര്യം പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിക്കുന്ന ഒരു വഞ്ചന ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് റൂൾ 37 അനുസരിച്ച് അത് രേഖയിൽ നിന്ന് മാറ്റണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. എത്ര മുതിർന്ന ഒരു നേതാവാണ്, എന്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ അദ്ദേഹം അല്പസമയം ഒരു KSU നേതാവായി, അത്രയേ ഉള്ളൂ, വിരോധമില്ല. ഏതെല്ലാം വിലകുറഞ്ഞ ആരോപണങ്ങൾ പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു! കേരളീയ സമൂഹത്തിൽ അദ്ദേഹം നാണം കെട്ടു. അദ്ദേഹം പറഞ്ഞു ആരോഗ്യമന്ത്രിക്ക് മീഡിയ മാനിയല്ലേ, അങ്ങനത് പറയാമോ? കേരളത്തിന്റെ കരുത്തായി നമ്മുടെ ഒരു സഹോദരി ഈ നാടിനെ നയിച്ചപ്പോ ഇത്ര അസഹിഷ്ണുത തോന്നാമോ? അങ്ങ് അമേരിക്കൻ മിറ്റിഗേഷൻ മോഡലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്ന് ഈ സഭയിൽ പറഞ്ഞ് അപമാനിതരായില്ലേ? രാജസ്ഥാനെയും തമിഴ്നാടിനെയും മാതൃകയാക്കണമെന്ന് അദ്ദേഹം പറഞ്ഞില്ലേ? അങ്ങയുടെ
വില ജനങ്ങളുടെ മുൻപിൽ ഇടിയാണല്ലേ സഹായമായത്. എസ് എസ് സി പ്ലസ് ടു പരീക്ഷ നടത്തുന്ന ഈ മുഖ്യമന്ത്രിക്ക് വട്ടാണെന്ന് അങ്ങയുടെ അനുചരൻ ഈ കേരളത്തിന്റെ മുൻപാകെ പറഞ്ഞ് അപമാനിതനായി മാറിയില്ലേ. സാലറി ചലഞ്ചിനെ എതിർത്ത് കോടതിയിൽ പോയി നാണം കെട്ടില്ലേ. സ്പ്രിംഗറിന്റെ ഡേറ്റ വിറ്റുവെന്നും മുഖ്യമന്ത്രി സ്വന്തം കയ്യിൽ നിന്ന് നഷ്ടപരിഹാരം കൊടുക്കണമെന്നും പറഞ്ഞ് കോടതിയിൽ പോയി അപമാനിതനായില്ലേ. ആശാപുര ഗ്രൂപ്പിനെ സംബന്ധിച്ച് ആരോപണം ഉന്നയിച്ച അവസാനം അതിന്റെ എം ഡിയോട് ഫോണിൽ ഞാൻ റെക്ടിഫൈ ചെയ്തോളാം എന്ന് കേണ അപേക്ഷിക്കേണ്ടി വന്നില്ലേ. അങ്ങക്കെന്നാണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഒരു ശാപത്തിൽ നിന്ന് മോചനം കിട്ടുക? കെ പി എം ജിയെ കുറിച്ചുള്ള ആരോപണം, റേഷൻ കാർഡ് ഡേറ്റയെ കുറിച്ചുള്ള ആരോപണം, ഏറ്റവും ഒടുവിൽ ഫോൺ സി ഡി ആർ സംബന്ധിച്ചെല്ലാം തുടർച്ചയായി അപമാനിതരാകാൻ വിധിക്കപ്പെട്ടത് എന്തുകൊണ്ട് എന്ന് അങ്ങ് ആലോചിക്കണം. അങ്ങയുടെ ഉപദേശകർ, അങ്ങയുടെ ഗ്രൂപ്പ് എതിരാളികൾ, അങ്ങയെ ചാടിക്കുന്ന കുഴി അങ്ങ് തിരിച്ചറിയുകയും വേണം. ഏതായാലും ഈ ഘട്ടത്തിലാണ് ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് വീണ് കിട്ടിയത്. നമുക്കെന്ന് അതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു കളയാം. കള്ളക്കടത്തിന്റെയും കൊള്ളയുടെയും കൊലപാതകത്തിന്റെയും ചരിത്രം പരതിയാൽ കുറ്റകൃത്യത്തിന്റെ പാപക്കളയുമായി നിൽക്കേണ്ടി വരിക, പ്രതിക്കൂട്ടിൽ സ്ഥിരമായി നിൽക്കേണ്ടി വരിക നിങ്ങൾക്ക് മാത്രമായിരിക്കും. 1986 ജനുവരി 31 കുവൈറ്റിൽ നിന്നും രണ്ടുപേർ വരുന്നു സ്വീകരിക്കാൻ. അന്നത്തെ മുഖ്യമന്ത്രിയും രണ്ട് മന്ത്രിമാരും പോകുന്നു. ഞാൻ ആരുടെയും പേര് പറയാത്തത് കെ പി സി സി ഓഫീസിൽ നിന്ന് പഠിച്ച രാഷ്ട്രീയ സംസ്കാരമല്ല ഞങ്ങളുടേത് എന്നതുകൊണ്ടാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അവസാനം ആ വന്ന രണ്ടുപേർ 4 പെട്ടികൾ കൊണ്ടുവന്നിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോ ഇന്ത്യ ഗവൺമെന്റിന്റെ കത്ത് വന്നു. ഇത് ദുരൂഹ വ്യക്തിത്വങ്ങളാണ്, വിസയില്ലാത്തവരാണ്, എങ്ങനെ ഇവർ ഇവിടെ എത്തി? അവസാനം 4 പോലീസുകാരെയാണെന്ന് സസ്പെൻഡ് ചെയ്തത്. ആ പെട്ടിയിൽ എന്തായിരുന്നു പ്രതിപക്ഷ നേതാവ്? അതിനുശേഷം ഒരു യുവ നേതാവ് ആദ്യമായി വിദേശത്തേക്ക് പോയി, തിരിച്ചു വന്നപ്പോ ഗ്രീൻ ചാനലിലൂടെ 8 പെട്ടികൾ കൊണ്ടുവന്നു. അറിയാലോ ഞാൻ അതൊന്നും ആരുടെയും പേര് പറയുന്നില്ല. എന്തായിരുന്നു ആ 8 പെട്ടിക്കകത്ത് എന്ന് തുടങ്ങിയതാണ് സ്വർണ്ണക്കള്ളക്കടത്ത്. ഈ കഴിഞ്ഞ നിങ്ങളുടെ കാലത്ത് കള്ളക്കടത്ത് തലവനായ ഫയാസുമായി ആത്മബന്ധമുണ്ടായിരുന്നത് ആർക്കാണ്, ആരെയാണ് എന്നും കൂടിക്കാഴ്ചയ്ക്ക് പതിവായി അദ്ദേഹം നടത്തിയിരുന്നത്? ഇതെല്ലാം നമ്മുടെ മുൻപിലുണ്ട്. ഇതെല്ലാം പരിശോധിക്കപ്പെടേണ്ടതല്ലേ? നമുക്കതിനെ കുറിച്ചെല്ലാം ചർച്ച ചെയ്യാം. 200 ടൺ സ്വർണം ഒരു കൊല്ലം ഇന്ത്യയിലേക്ക് വരുന്നു എന്നാണ് പറയുന്നത്. എയർപോർട്ട് വഴിയാണ് വരുന്നത് 200 ടൺ സ്വർണം. അതിനെ കുറിച്ച് അന്വേഷിക്കണ്ടേ? ഇതിപ്പോ പിണറായി പിടിക്കണം എന്നാ പറയുന്നത്. അങ്ങ് ആഭ്യന്തരമന്ത്രിയായിരുന്നപ്പോ 17/3/2015 ബഹുമാനപ്പെട്ട അംഗം കെ എസ് അലീഫ ചോദ്യം നമ്പർ 1858 അങ്ങയോട് ചോദിച്ചു, വിമാനത്താവളങ്ങൾ വഴിയും അല്ലാതെയും സംസ്ഥാനത്ത് സ്വർണ്ണക്കടത്ത് കൂടി വരുന്നു, അവ CBI ഉൾപ്പെടെയുള്ള അന്വേഷണ ഏജൻസികളുടെ പിടിയിലാകുന്നു, ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ്, അങ്ങയുടെ മറുപടി, വിമാനത്താവളങ്ങളുടെ നിയന്ത്രണം സംസ്ഥാന പോലീസിനല്ല, സ്വർണ്ണക്കള്ളക്കടത്ത് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് കസ്റ്റംസും DRIU ആണ്. ഇതിനിടയിൽ മാറിയോ? അങ്ങയുടെ മറുപടി മാറിയോ? എയർപോർട്ടിന്റെ ചുമതല കേരള പോലീസിന് കൊടുത്തോ? അന്നത്തെ അങ്ങയുടെ മറുപടിയിൽ മറ്റൊരു കാര്യം കൂടി പറയുന്നു, അങ്ങയുടെ സേനയിലെ 5 പേർ ഈ കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെട്ടു. അവർ നിയമ നടപടി നേരിടുന്നു. സ്വന്തം സേനയിലെ 5 പേർ പ്രതികളായപ്പോ അങ്ങ് പറഞ്ഞ മറുപടി ഇതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു വന്നായിരുന്നല്ലോ ആരോപണം. BJP അങ്ങ് ഒരേ സ്വരത്തിൽ പറഞ്ഞു, വിളിച്ചോ, ഈ സഭയിൽ പറ എന്തിനിങ്ങനെ അപമാനിതരാവണം, ഞങ്ങൾ പറഞ്ഞത് ഏത് ഏജൻസിയും അന്വേഷിക്കട്ടെ എന്നാണ്. മനസാക്ഷിയുടെ കോടതിക്ക് വിട്ടെന്നല്ല, എന്റെ ഓഫീസിലേക്ക് പോലീസ് വരരുതെന്നല്ല, അന്വേഷിക്ക്, അതാണ് പറഞ്ഞത്. ഈ ധീരതയുടെ പേരാണ് ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഞങ്ങൾ ധീരമായി നിലപാടെടുക്കുന്നത് ഞങ്ങളുടെ കൈകളിൽ കളങ്കമില്ലാത്തത് കൊണ്ടാണ്. ഇതുവരെ പിടിക്കപ്പെട്ട എല്ലാ പ്രതികളും കോൺഗ്രസും ലീഗും BJP അല്ലേ? മാധ്യമങ്ങൾ ചർച്ച ചെയ്യില്ലെന്ന് കരുതി ജനങ്ങൾ അറിയില്ല എന്ന് നിങ്ങൾ കരുതരുത്. ഈ സ്വർണ്ണക്കള്ളക്കടത്തിലെ വിവാദ വനിതയും മറ്റൊരു പ്രതിയും കള്ളപ്പണം നിക്ഷേപിക്കാൻ വേണ്ടി അക്കൗണ്ട് തുറന്നത് തിരുവനന്തപുരം DCC മെമ്പർ PK സാന്ദേവിന്റെ പൂവാർ കോഓപ്പറേറ്റീവ് ബാങ്കിലാണ് എന്ന് അങ്ങേക്കറിയാത്തതാണോ? എന്താ ബന്ധമെല്ലാം തിരിച്ചറിയട്ടെ. ബഹുമാനപ്പെട്ട പാലക്കാട് അംഗത്തിന് വല്ലാത്ത അസ്വസ്ഥത, NIA മുഖ്യമന്ത്രിയുടെ ആഫീസിലേക്ക് വരുന്നു. ഇതിനു മുമ്പ് പ്രധാനമന്ത്രിയുടെ ആഫീസിൽ വന്നിട്ടുണ്ട് അംഗമേ. പ്രധാനമന്ത്രിയുടെ ആഫീസിൽ ചാരക്കേസിൽ പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് രാജിവെച്ച് പോകേണ്ടി വന്നു. എന്താ നിലപാട്? എന്റെ ബഹുമാനപ്പെട്ട പാലക്കാട്ട് അംഗമേ, അങ്ങേക്ക് എത്ര നിലപാടാണ് ഒരേ വിഷയത്തിലെന്ന് ഈ സഭയുടെ മുൻപാകെ നിങ്ങൾ പറയണം. ആ ചരിത്രവും അനുഭവവും നമ്മുടെ മുൻപിലുണ്ട്. ഇത്രയും വന്നപ്പോ സ്വർണ്ണക്കള്ളക്കടത്ത് വിട്ടു, പിന്നെ ലൈഫിൽ പിടിച്ചു, ആരും ഇവിടെ ഒന്നും ആരോപണം ഉന്നയിച്ചില്ലല്ലോ. നിങ്ങൾക്കൊക്കെ എന്തായിരുന്നു ഈ ചർച്ചയുടെ ഭാഗമായി ഈ ഗവൺമെന്റിനെ വിചാരണ ചെയ്യായിരുന്നില്ലേ, ഉന്നയിക്കാമായിരുന്നില്ലേ? ഉന്നയിച്ചിട്ടില്ലല്ലോ. തലചായ്ക്കാനിടമില്ലാത്ത പട്ടിണി പാവങ്ങൾക്ക് ചോർന്നൊലിക്കാത്ത ഒരു മേൽക്കൂരയുണ്ടാക്കി കൊടുക്കുക ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. ലോകത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു വികസ്വര 3 ലോക രാജ്യത്തെ ജനാധിപത്യ സ്റ്റേറ്റിൽ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി, അതാണ് ലൈഫ്. 2.5 ലക്ഷം വീട് ഞങ്ങൾ കൊടുത്തു. വീട് തരാൻ സന്മനസ്സുള്ളവർ വന്നു, അവർ വീട് തരാൻ തയ്യാറായി.
നാം നമ്മൾ ആ വീട് ഏറ്റുവാങ്ങും. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ് കമ്മീഷൻ ഉണ്ടോ, ആർക്കറിയാം, ഇതൊക്കെ നിങ്ങളുടെ ഇടപാടാണ്, ഞങ്ങൾക്കറിയില്ല. കമ്മീഷൻ ഉണ്ടോ, MOU എവിടെ, എഗ്രിമെന്റ് എവിടെ എന്ന് ചോദിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷത്തെ ഞാനൊരു കാര്യം ഓർപ്പിക്കുന്നു, നിങ്ങൾ കേരളം വീട് നിർമ്മിച്ചു കൊടുക്കാൻ 20 ഏജൻസി